ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇതുപോലെയുള്ള കാർട്ടൂൺ ഇമേജ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നതിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനെ കാണാൻ ഒരു സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടൂൺ ആപ്പ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ടൂൺ ആപ്പ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ, ഞാനിപ്പോൾ ജസ്റ്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഫോട്ടോ ആണ്. ഇന്ന് എന്തായാലും ലാലേട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഫോട്ടോ തന്നെ വെച്ച് ചെയ്യാമെന്ന് കരുതി. വളരെ സിമ്പിളാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര കഷ്ടമൊന്നുമില്ല ഉള്ള പരിപാടിയല്ല. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് സ്കിപ്പും ആഡും കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് എന്നിട്ട് അപ്ലൈ കൊടുക്കുക. എന്നിട്ട് ഇത് അവിടെ സേവ് എന്നൊരു ബട്ടൺ ഉണ്ട്, ജസ്റ്റ് സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഇമേജ് സേവ് ആയിരിക്കുകയാണ്. അടുത്തതായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് പിക്സാർട്ടിലോട്ട് പോവുക. എന്നിട്ട് ജസ്റ്റ് എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ചെയ്ത് വെച്ച ഇമേജ് ഇവിടെ കിടക്കണ്ടാവും. അപ്പം നിങ്ങൾ ജസ്റ്റ് അന്ന് ക്രോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇത് ഇത്തിരി മുകളിലോട്ട് ആ ഒരു ടൂൺ ആപ്പിൽ നിന്ന് കാണാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. അതുപോലെ ഈ സൈഡും ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. ഓക്കെ, കുറച്ചുകൂടെ ഓക്കെ. ആ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഇത് ക്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് സേവ് ആയിരിക്കുകയാണ്. അപ്പോൾ സേവ് ടു ഡ്രാഫ്റ്റ് കൊടുത്തിട്ടൊന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട, അതായത് ഇതുപോലെയുള്ള ഒരു മിനിറ്റ്, ഇത് ആഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ കയറി എടുക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഇതെടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു അടിയിലോട്ട് നമ്മളിങ്ങനെ മാറ്റുന്ന സമയത്ത് ഇവിടെ ആഡ് എ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ആഡ് എ ഫോട്ടോ കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് ഇമേജ്, അതായത് ഈ ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന മൂന്ന് ഇമേജ്, ഒരു ബ്ലൂ കളർ, യെല്ലോ, അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളർ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന്, ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് റെഡാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വലുതാക്കി കൊടുത്തതിന് ശേഷം കറക്റ്റ് ഈ ഒരു റൗണ്ടിൻ്റെ നടുക്കൊണ്ട് നിർത്തുക. അപ്പോഴേ നമുക്ക് കാണുമ്പോൾ ഒരു ഗുമ്മ ഉണ്ടാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫോട്ടോ കറക്റ്റായി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആഡ് ഒരു ഫോട്ടോ കൊടുക്കുക. ആഡ് എ ഫോട്ടോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച ലാലേട്ടൻ്റെ ഇമേജ് എടുക്കുക. ലാലേട്ടൻ്റെ ഇമേജ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കിവിടെ കട്ട് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, കട്ട് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫേസ് കൊടുത്താൽ ഒരിക്കലും വരില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഈ പേഴ്സൺ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. പേഴ്സൺ കൊടുത്തിട്ട് ജസ്റ്റ് ഇറൈസ് എന്ന് ഇവിടെ ഒരു സാധനം കാണാൻ പറ്റും. ഇറൈസ് എടുത്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ സൈസ് ഒന്ന്, ഈ ഒരു സൈസ് കുറച്ച് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ഇറൈസ് ചെയ്യുക. അതായത് ആ റെഡ് കളർ ഒക്കെ നമ്മൾ ഇറൈസ് ചെയ്ത് കളയണം. അതായത് നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം ആ റെഡ് വയ്ക്കുക. വേണ്ടാത്ത ഈ കോളറിൻ്റെ ഭാഗം അതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇറൈസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ സൂം ചെയ്തിട്ടാണ് ഇറൈസ് ചെയ്യുന്നത്. ജസ്റ്റ് അഥവാ ഇങ്ങനെ മുഖത്തൊക്കെ ആയി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇതുകൊണ്ട് അപ്പോൾ ഈ റീസ്റ്റോർ എന്നുള്ള അവിടെ ഒന്ന് കൊടുത്തിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് വിട്ടാൽ അത് ആ ഭാഗം വന്നോളും. നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് ഇറൈസ് ചെയ്യുക. മാക്സിമം പെർഫെക്ഷനോടെ ചെയ്താൽ അത്രയും നന്നായിരിക്കും, അത്രേ പറയാനുള്ളൂ. ജസ്റ്റ് ഈ സൈഡൊക്കെ നമുക്ക് പോവും, അപ്പോൾ അതൊന്നും പേടിക്കണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്താൽ മതി, അത്രേ ഉള്ളു. ഇനി ഈ സൈഡ് ഓക്കെ ആയി. ഇനി അതുപോലെ തന്നെ ഈ കഴുത്തിൻ്റെ ചെറുതായിട്ട് ജസ്റ്റ് ഈ ഒരു ഭാഗം നമ്മൾ റൈസറിൻ്റെ സൈസ് കുറച്ചതിന് ശേഷം എല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. മാക്സിമം പെർഫെക്ഷൻ ചെയ്യാൻ നോക്കുക. ഇത് കുറച്ച് താടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ജസ്റ്റ് ബുദ്ധിമുട്ടായി തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് വേണ്ട ഭാഗം മാത്രം എടുത്തിരിക്കുകയാണ്. ജസ്റ്റ് പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഫേസ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ജസ്റ്റ് സേവ് കൊടുക്കുക. ഓക്കെ, സേവ് കൊടുത്തതിനെ ഇങ്ങനെയായിരിക്കും ഒരു ഓപ്ഷൻ വരിക. ജസ്റ്റ് നമ്മൾ അതൊന്ന് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെറ്റിംഗ് പരിപാടി.
ജസ്റ്റ് ഇത്രയുള്ള ഒരു സിമ്പിൾ മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് എന്നിട്ട് സേവ് ചെയ്യുക, സേവ് ചെയ്തിട്ട് ഞാൻ കാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഇമേജ് സേവ് ആയിരിക്കുകയാണ്. ജസ്റ്റ് ഗാലറിയിൽ നിന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയുള്ളൂ. ജസ്റ്റ് ഈ ഒരു സിമ്പിൾ പരിപാടിയാണ്, ഇത് നമുക്ക് എളുപ്പം ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൂൺ ആപ്പും അതുപോലെ തന്നെ ഈ ഒരു പിക്സാർട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഗോയിങ് ട്രെൻഡ് ആണല്ലോ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.